പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുകയെന്നാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വിഡി സതീഷിന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ഇതിനാവശ്യമായ നടപടികൾ സർക്കാരും നിയമനാധികാരികളും പബ്ലിക് സർവീസ് കമ്മീഷനും സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്രീജ പിഎസ്സി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിഡി സതീഷിന്റെ ചോദ്യത്തിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് വിവരങ്ങൾ ശ്രീജിയാണ് വിവരങ്ങൾ നൽകുന്നത് പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ തന്നെ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുകയാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മറുപടി നൽകിയത് സഭയിൽ ഇതിനാവശ്യമായ നടപടികൾ സർക്കാരും മറ്റ് നിയമനാധികാരികളും സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഷീജ തുടരുന്നുണ്ട് ഷീജ കേൾക്കാമെങ്കിൽ ഒന്നുകൂടി തീർച്ചയായും പ്രധാനമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയത് ഓഗസ്റ്റ് 4 കാലാവധി അവസാനിക്കുന്ന പി എസ് സി റാങ്ക് പട്ടികകളുടെ കാലാവധി അത് 6 മാസം കൂടി ദീർഘിപ്പിക്കണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത് ഇതിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തമാക്കി കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ തന്നെ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുക എന്നതാണ് സർക്കാരിന്റെ നയം എന്നുള്ള കാര്യം തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 4 റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിക്കുന്നത് കണക്കിലെടുത്ത് അതുവരെയുള്ള മുഴുവൻ ഒഴിവുകളും നിയമനാധികാരികൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വകുപ്പ് മേധാവികൾക്കും നിയമനാധികാരികൾക്കും എതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇവ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാവുകയില്ല എല്ലാ ഒഴിവുകളും കൃത്യതയോടെ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനവും ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൃത്യത പരിശോധിക്കുന്നതിനായി അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് വിവിധ ഓഫീസുകളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ നിലവിൽ ഈ രീതിയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകുകയും ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് സർക്കാരിന്റെ നയമല്ല റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും മുഴുവൻ ഒഴിവുകളിലേക്കും നിയമനം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാലാവധി റാങ്ക് പട്ടികകളുടെ നീട്ടേണ്ട ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അക്ഷയ ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്